സ്വർണ്ണക്കടത്ത് കേസിൽ നൽകിയ സാഹചര്യത്തിലാണ് ശിവശങ്കർ ഹാജരാകാതിരുന്നത് എല്ലാ വിദേശ യാത്രകളുടെയും രേഖകൾ ഹാജരാക്കാൻ ശിവശങ്കറിനോട് എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു കസ്റ്റംസ് തുടർച്ചയായി രണ്ട് ദിവസം ചോദ്യം ചെയ്തതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും ശിവശങ്കർ ഹാജരായില്ല മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിലാണ് ശിവശങ്കർ ഹാജരാവാതിരുന്നത് മുൻപ് തവണ ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു എൻ ഐ എയും കസ്റ്റംസും ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം വീണ്ടും വിളിക്കാനായിരുന്നു എൻഫോഴ്സ്മെന്റ് ആലോചിച്ചിരുന്നത് ഇതിനിടെയാണ് ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ യുഎസ് ഡോളറാക്കി കടത്തിയെന്ന സ്വപ്നയുടെ മൊഴി പുറത്തുവന്നത് ഇതിനായി നയതന്ത്ര പദ്ധതി ദുരുപയോഗം ചെയ്തിരുന്നു ഇതിൽ ശിവശങ്കറിന് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് പ്രാഥമിക പരിശോധനയിൽ സ്വപ്നയും ശിവശങ്കറും രണ്ടു തവണ ഒരുമിച്ച് വിദേശയാത്ര നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഔദ്യോഗിക യാത്രകൾക്ക് പോലും നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിക്കാതെ സ്വകാര്യ പാസ്പോർട്ടാണ് ശിവശങ്കർ ഉപയോഗിച്ചിരുന്നതെന്നും മനസ്സിലായി ഇത്ര യാത്രകളിൽ സർക്കാർ ഫണ്ടും ഉപയോഗിച്ചിട്ടില്ല ഒരുമിച്ചുള്ള യാത്രകളിൽ സ്വപ്ന കൂടുതൽ വിദേശ പണം കൈവശം വെച്ചിരുന്നോ എന്ന് കസ്റ്റംസ് ശിവശങ്കറിനോട് ചോദിച്ചിരുന്നു തനിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ലെന്നായിരുന്നു ശിവശങ്കറിന്റെ മറുപടി ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള വിദേശയാത്രകളുടെ രേഖകൾ ഹാജരാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത് അഭിഭാഷകനെ കാണാൻ കൊച്ചിയിലെത്തിയ ശിവശങ്കർ ഇന്ന് രേഖകൾ ഹാജരാക്കാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിരുന്നെങ്കിലും രേഖകളൊന്നും ഹാജരാക്കിയില്ല സഹിൻ ആന്റണി ട്വന്റി കൊച്ചി